എല്ലാവരും ഇത് ഫുള്ള് ഒന്ന് കേൾക്കാൻ സന്മനസ് കാണിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതുകൊണ്ട് കഥയിലേക്ക് പ്രവേശിക്കാം. ഒരു ഓഫീസിലേക്ക് ഒരാളിങ്ങ് നടന്നു വരികയാണ്. ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ സെക്യൂരിറ്റി അനുവാദം വാങ്ങി അയാൾ ഗേറ്റും കടന്ന് പോകവേ സെക്യൂരിറ്റി തൻ്റെ സെക്യൂരിറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു സ്വർണ്ണ ചെയിന് താഴെയിട്ട് അയാൾ വിളിച്ച് ഇതാ വീണുപോയിനാന്ന് പറഞ്ഞു. നിങ്ങളെ സാധനം വീണുപോയി എന്ന് പറഞ്ഞു. പെട്ടെന്ന് അയാളൊന്ന് എന്ത് ചെയ്ത് ഒന്ന് അവിടെ സംശയിച്ചിരുന്നു ആ എന്ന് പറഞ്ഞ് പോക്കറ്റ് തപ്പിക്കാണ്ട് സാധനം വീണു ചെയ്താൽ നിങ്ങളുടെ ആ ചെയിൻ എടുത്ത് പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് അയാൾ വന്നപ്പോഴും ഇയാൾ നോട്ട് കെട്ടാ ഇട്ടത്. അപ്പോൾ അയാൾ അങ്ങ് കുറച്ചാൽ കടന്നു പോയപ്പോൾ നിങ്ങളൊന്ന് പൈസ വീണെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒന്ന് പൈസ എടുത്തു പോയി. മൂന്നാമതൊരാൾ ഇതേമാതിരി ആവർത്തിച്ച് പൈസ ഇട്ട് പൈസ എടുത്തു പോയി. അങ്ങനെ നാലാമതൊരാൾ വന്ന് അപ്പോഴും ഇയാൾ പൈസ ഇട്ട്. അപ്പോൾ അയാൾ ചോദിച്ചു അല്ല നിങ്ങൾ പൈസ വീണ് പോയിന്നാന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു അതെൻ്റെ പൈസ അല്ല, ആരുതോ തൊഴിഞ്ഞ് പോയതായിരിക്കാം, സി സി ടി വി പരിശോധിച്ച് നിങ്ങൾക്ക് കാളെ കിട്ടും, അവർക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഇയാളത് സെക്യൂരിറ്റി അത് എടുത്ത് പോകറ്റിലിട്ട് ഇവ നാല് പേരും ആ സ്ഥാപനത്തിൻ്റെ ഓഫീസിലേക്ക് ഇരിക്കുക. അന്നേരം അവിടുത്തെ എം ഡി വന്ന് കണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വന്ന ആളല്ലേ ആന്ന് പറഞ്ഞു. ആ അപ്പോഴാണ് ഇൻ്റർവ്യൂ വന്നാണ് ഇൻ്റർവ്യൂവിന് വന്നാൽ അവർ. ആ അപ്പോൾ നിങ്ങളെ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് കാണിക്കാൻ പറഞ്ഞ് അപ്പോൾ ഡീറ്റെയിൽസ് കാണിച്ചു കൊടുത്ത്. അങ്ങനെ നാലാമത് വന്ന ആളോട് പറഞ്ഞ് നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എൻ്റെ സ്ഥാപനത്തിൽ ജോലിക്കാരനായിട്ടെന്ന് പറഞ്ഞു. മറ്റു മൂന്ന് പേര് അന്തം വിട്ടുപോയി. എന്താ ഒരു സംഗതി ഒന്നും പറയാതെ പെട്ടെന്ന് അവരെ തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ച്. അപ്പോൾ ഇയാൾ പറഞ്ഞ് സത്യസന്ധൻ ഇയാളാണ്, എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ മാനദണ്ഡം സത്യസന്ധൻ ആരെന്ന് നോക്കലായിരുന്നു, അതിൽ വിജയിച്ചത് ഇയാളാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് ജോലി കൊടുത്ത്. മറ്റു മൂന്ന് പേരോടും പറഞ്ഞ് നിങ്ങൾക്ക് ആ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് തന്നെ ആ സ്വർണവും പണമൊക്കെ ഉണ്ടല്ലോ എടുത്തേ, ആ നിലത്ത് വീണെടുത്തേ, അതും കൂടി തന്നേക്കും തന്നെ. അപ്പോൾ വരും മൂന്ന് പേരും മേലോട്ട് നോക്കിയത്. അവിടെ ഇൻ്റർവ്യൂ നടത്താൻ അവിടുത്തെ മാനേജർ കണ്ടെത്തിയ മാർഗം സത്യസന്ധൻ ആരെന്ന് നോക്കലായിരുന്നു, അതിൽ വിജയിച്ചത് നാലാമത് വന്ന അയാളാണ്, അതുകൊണ്ട് അയാൾക്ക് ജോലിയും കൊടുത്തു. ഇതൊരു കഥയാണെങ്കിലും ഇതിൽ ഒരു മെസ്സേജ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പല ഇൻ്റർവ്യൂകളും ഉണ്ടാവാറുണ്ട്. ഈ ഇൻ്റർവ്യൂവിൽ ഇവർ മാനദണ്ഡമാക്കിയത് സത്യസന്ധനായ ഒരു ജോലിക്കാരനെ കിട്ടലായിരുന്നു, അതിലിവർ വിജയിച്ചു എന്നാണ് ഈ കഥയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ലേ. അതുകൊണ്ട് ഈ കഥ ഇത്രയേ ഉള്ളൂ, ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം. ഞാൻ പറഞ്ഞതിലൊക്കെ ചിലപ്പോൾ തെറ്റൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും വേണം. അപ്പോൾ ഇതോടുകൂടി ഈ കഥയോട് അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ പാട്ടോ അല്ലെങ്കിൽ വരണ്ട സ്ഥലമോ അല്ലെങ്കിൽ ലൈവോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. വലിയ കണ്ടൻറ്റൊന്നും അല്ല എൻ്റെ വീഡിയോയിലുള്ളത്, എന്നാലും നിങ്ങൾ കാണുന്നത് കൊണ്ടാണ് എനിക്ക് കേട്ടാൻ തോന്നുന്നത്. ചിലപ്പോൾ ഇങ്ങനത്തെ കഥകളും ഞാൻ വന്നേക്കാം. അതുകൊണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് കരുതിക്കൊണ്ട് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സുഖമാണെന്ന് വിചാരിച്ചിട്ട് കരുതിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു.